98.6 FM. Today's COVID-19 updates. COVID-19 updates. ഖത്തറിൽ നിന്ന് 1422 പേർക്ക് കോവിഡ് രോഗം ഭേദമായതോടെ ആകെ രോഗവിമുക്തി നേടിയവർ 195521 ആയി. പുതുതായി 640 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ രോഗം സ്ഥിരീകരിക്കപ്പെട്ടവരുടെ എണ്ണം 208232 ആയി. 14706 പേരിലാണ് കഴിഞ്ഞ 24 മണിക്കൂറിനകം രോഗപരിശോധന നടത്തിയത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 3 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണം 483 ആയി. ഖത്തർ പൊതുജനാരോഗ്യ മന്ത്രാലയം ക്വാറന്റൈൻ പ്രോട്ടോക്കോളിൽ മാറ്റം വരുത്തിയതിനെ തുടർന്ന് ക്യാൻസൽ ചെയ്ത മുഴുവൻ വെൽക്കം ഹോം പാക്കേജുകളും പ്രോസസ് ചെയ്തതായും 14 ദിവസത്തിനകം മുഴുവൻ തുകയും റീഫണ്ട് ലഭിക്കുമെന്നും ഖത്തർ എയർവേസ് അറിയിച്ചു. കോവിഡിന്റെ ഇന്ത്യൻ വകഭേദം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച സാഹചര്യത്തിൽ ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, നേപ്പാൾ, ശ്രീലങ്ക, ഫിലിപ്പൈൻസ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരുടെ ക്വാറന്റൈൻ ബുക്കിംഗാണ് ക്യാൻസൽ ചെയ്തിരുന്നത്. കോവിഡ് മഹാമാരിയിൽ കനത്ത തിരിച്ചടികൾ നേരിട്ട ചെറുകിട സ്ഥാപനങ്ങളെ സഹായിക്കുന്നതിനുള്ള ഗവൺമെന്റ് പാക്കേജുകൾ തുടരണമെന്ന് ഖത്തർ ഷൂറാ കൌൺസിൽ ശുപാർശ ചെയ്തു. സംരംഭകരെയും വ്യാപാരികളെയും സഹായിക്കുന്നതിനും പിന്തുണയ്ക്കുന്നതിനും ബാങ്കുകളും സ്ഥാപനങ്ങളും മുന്നോട്ട് വരണമെന്നും ഖത്തർ അമീർ പ്രഖ്യാപിച്ച പാക്കേജുകൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും കൌൺസിൽ ആവശ്യപ്പെട്ടു. ഖത്തറിൽ കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചതിന് 459 പേരെ കൂടി പിടികൂടിയതായി ആഭ്യന്തരമന്ത്രാലയം അറിയിച്ചു. ഫെയ്സ് മാസ്ക് ധരിക്കാത്തതിന് 410 പേരെയും സാമൂഹ്യ അകലം പാലിക്കാത്തതിന് 29 പേരെയും ഇഹത്രാസ് ഡൌൺലോഡ് ചെയ്യാത്തതിന് 6 പേരെയും പിടികൂടി. അടഞ്ഞ സ്ഥലങ്ങളിൽ കൂട്ടം കൂടിയതിന് 9 പേരെയും ക്വാറന്റൈൻ വ്യവസ്ഥ ലംഘിച്ചതിന് 5 പേരെയും പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി. പൊതു പാർക്കിംഗുകളിലും നടപ്പാതകളിലും വാഹന റിപ്പയറുകൾ നിരോധിച്ച് വാണിജ്യ വ്യവസായ മന്ത്രാലയം. ഓട്ടോ റിപ്പയർ ബിസിനസുമായി ബന്ധപ്പെട്ട് വാണിജ്യ വ്യവസായ മന്ത്രാലയം പുറത്തിറക്കിയ മാർഗനിർദ്ദേശത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കാർ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്ന സ്ഥാപനങ്ങൾ ലൈസൻസിൽ പറഞ്ഞിരിക്കുന്ന സൈറ്റിന് പുറത്ത് അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നതും പൊതുസ്ഥലങ്ങളിലും നടപ്പാതകളിലും കാറുകൾ പാർക്ക് ചെയ്യുന്നതും നിരോധിച്ചിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. ഖത്തറിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ആലുവ സ്വദേശി മരണപ്പെട്ടു. എറണാകുളം ആലുവ കോൺവെന്റ് ലൈനിൽ പരേതനായ മുഹമ്മദ് ബഷീറിന്റെ മകൻ ബാപ്പു സഫീറാണ് മരണപ്പെട്ടത്. ഹെസൻ മെബേറിക് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കോവിഡ് നെഗറ്റീവായെങ്കിലും തുടർന്നുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം നില വഷളാവുകയായിരുന്നു. ഉരീദുവിൽ ജീവനക്കാരനായിരുന്നു. ഈദ് ഉൽ ഫിത്തറിനോടനുബന്ധിച്ച് രാജ്യത്ത് അവധി പ്രഖ്യാപിച്ച് ഖത്തർ അമീരി ദിവാൻ. മന്ത്രാലയങ്ങൾക്കും മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾക്കും പൊതുസ്ഥാപനങ്ങൾക്കും 9 ഞായറാഴ്ച മുതൽ 18 ചൊവ്വാഴ്ച വരെ അവധിയായിരിക്കും. 19 ബുധനാഴ്ച ജോലി പുനരാരംഭിക്കണം. ഖത്തർ സെൻട്രൽ ബാങ്കിന്റെയും ഖത്തർ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് അതോറിറ്റിയുടെയും മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളുടെയും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളുടെയും അവധി ഖത്തർ സെൻട്രൽ ബാങ്ക് ഗവർണർ അറിയിക്കുന്നതായിരിക്കും. ഈദ് ഉൽ ഫിത്തർ അവധിക്കാലത്ത് ജനന സർട്ടിഫിക്കറ്റുകൾക്കുള്ള അപേക്ഷകൾ ഓൺലൈൻ വഴി മാത്രമേ സ്വീകരിക്കൂ എന്ന് ഖത്തർ ആരോഗ്യ മന്ത്രാലയം. ഈദ് അവധി സമയത്ത് ജനന മരണ സർട്ടിഫിക്കറ്റുകൾക്ക് നേരിട്ട് അപേക്ഷ സ്വീകരിക്കാനുള്ള ഓഫീസ് സംവിധാനം പ്രവർത്തിക്കില്ല. ജനന സർട്ടിഫിക്കറ്റിന് മന്ത്രാലയം വെബ്സൈറ്റിലെ ഇ ലിങ്കിൽ അപേക്ഷ നൽകാവുന്നതാണ്. സർട്ടിഫിക്കറ്റുകൾ വുമൻ ഹെൽത്ത് ആൻഡ് റിസർച്ച് സെന്ററിലെ ന്യൂബോൺ രജിസ്ട്രേഷൻ ഓഫീസിൽ നിന്ന് രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ കളക്ട് ചെയ്യാവുന്നതാണ്. ഖത്തർ പോസ്റ്റ് വഴി വീട്ടിലെത്തിക്കാനുള്ള സംവിധാനവും ഉണ്ട്. ലോകത്താകെ ഇതുവരെ 32,29,341 കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആകെ പോസിറ്റീവ് കേസുകളുടെ എണ്ണം 15,42,98,793 ആയി. ഇതിൽ 13,17,80,894 ആളുകൾക്ക് രോഗം ഭേദപ്പെട്ടു. കേരളത്തിൽ ഇന്ന് 37,190 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. എറണാകുളം 5,030, കോഴിക്കോട് 4,788, മലപ്പുറം 4,323, തൃശൂർ 3,567, തിരുവനന്തപുരം 3,388, പാലക്കാട് 3,111, ആലപ്പുഴ 2,719, കൊല്ലം 2,429, കോട്ടയം 2,170, കണ്ണൂർ 1,985, പത്തനംതിട്ട 1,093, വയനാട് 959, ഇടുക്കി 955, കാസർഗോഡ് 673 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. 98.6 FM. Today's COVID-19 updates. COVID-19 updates.